അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ. ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോ ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടറിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പൊ ഒരു ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ, അതിലൊരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഒരു ഇൻപുട്ട് പവർ സപ്ലൈ ഉണ്ട്, ഔട്ട്പുട്ട് പവർ സപ്ലൈ ഉണ്ട്. അപ്പോ ഇൻപുട്ട് പവർ സപ്ലൈ RYB നമ്മൾ കൊടുക്കുന്നത് ഡയറക്റ്റ് ഈ പറയുന്ന ത്രീ ഫേസ് സപ്ലൈയിലോട്ടാണ്. ഓക്കെ, അതിന് അറ്റാച്ച്മെന്റ് ആയിട്ടൊരു ഐസൊലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൊട്ടടുത്തുള്ള ഈ ഡിയോൾ സ്റ്റാർട്ടർ നോക്കണ്ട, അത് വേറൊരു വർക്കിന്റെ ബേസിസ് ആണ്, അപ്പൊ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഐസൊലേറ്റർ, ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ, ഒരു ത്രീ ഫേസ് സ്ക്വിർ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, അപ്പോ ഇൻപുട്ട് സപ്ലൈ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RYB എന്ന് പറയുന്ന മൂന്ന് സപ്ലൈ വന്നിട്ട് നമ്മൾ സപ്ലൈയിലോട്ട്, നമ്മുടെ മെയിൻ സപ്ലൈയിലോട്ട് കൊടുക്കും. RYB പറയുന്ന മെയിൻ സപ്ലൈയിലോട്ട് കൊടുക്കും. ഔട്ട്പുട്ട് സപ്ലൈ ആയിട്ടുള്ള RYB എന്ന് പറയുന്ന മൂന്ന് ടെർമിനൽ, RYB എന്ന് പറയുന്ന മൂന്ന് ടെർമിനൽ നമ്മൾ മോട്ടറിന്റെ ത്രീ ഫേസ് സപ്ലൈ, അതായത് മോട്ടറിന്റെ ത്രീ ഫേസ് സപ്ലൈ, ഇത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. M1, M2, M3 മൂന്ന് സപ്ലൈയിലോട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കുറച്ചുകൊണ്ട് അവിടെയുള്ള കറണ്ട് എന്ത് ചെയ്യണം, നമുക്ക് ഓർക്കാം. നമ്മുടെ സ്റ്റാർട്ടർ യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് വൈൻഡിങ്ങിലോട്ട് പോകുന്ന കറണ്ടിനെ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കുറയുമല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വോൾട്ടേജിനെ കുറയ്ക്കുകയാണ്. ഇതില് ഈ ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടറിൽ മൂന്ന് ടാപ്പിംഗ് അല്ല സോറി നാല് ടാപ്പിംഗ് ഉണ്ട്, അതായത് ഇതൊരു സ്വിച്ച് ആണ്. അത് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 എന്നുള്ള ക്രമത്തിൽ പോകും. എന്തിനാണ് ആ പറയുന്ന നാല് റോട്ടറി സ്വിച്ച് വെച്ചിരിക്കുക, അതായത് ആ ഒരു ചേഞ്ച് എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിംഗ് സമയത്ത് നമ്മളുടെ മോട്ടറിലേക്കുള്ള വോൾട്ടേജ് കുറവായിരിക്കും, അത് ക്രമാതീതമായിട്ട് നമ്മൾ ഇതിൽ കൂട്ടുന്ന സമയത്ത് 2, 3, 4 എന്നുള്ള ക്രമത്തിൽ കൂട്ടുന്ന സമയത്ത് അതിന്റെ വോൾട്ടേജ് എത്രയാണോ അത് ഫുള്ളായിട്ട് നമുക്ക് ലാസ്റ്റ് നാലാമത്തെ ഇത് വെക്കുന്ന സമയത്ത് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അതിലുള്ള ഫുൾ ലോഡ് വോൾട്ടേജ് കിട്ടുകയും ചെയ്യും, മോട്ടർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറൊരു ഇത്, ഇതിലെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ. എങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുക? നമ്മൾ അതിലുള്ള വോൾട്ടേജ് കൂട്ടുന്നു, അതിനനുസരിച്ച് അതിന്റെ സ്പീഡ് കൂടുകയും കുറയ്ക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കുറയുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മളുടെ ഈ ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടറിന്റെ ഉള്ളിൽ നോക്കുകഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമർ കോറാണ്. അപ്പൊ ആ കോറ് നമ്മൾ ഒരുപാട് വയറിങ്സും കാര്യങ്ങളും ഉണ്ട്, അതിലോട്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നോക്കുകഴിഞ്ഞാൽ കാണാൻ പറ്റും, കാണിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇത്ര ശതമാനത്തോളം നമുക്കിതിൽ ടാപ്പിംഗ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ടും അതുപോലെ തന്നെ വയറിങ്സ് സെറ്റ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് വരുന്ന വയറായിരിക്കും നമ്മൾ ഈ പറയുന്ന റോട്ടർ സ്വിച്ചിലോട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിലോട്ടുള്ള സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് എന്താണ് വരുന്നത്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു ടാക്കോമീറ്റർ യൂസ് ചെയ്തിട്ട് ഇതിന്റെ സ്പീഡ് മെഷർ ചെയ്യാം. ടാക്കോമീറ്ററിനെ കുറിച്ച് തിയററ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാലും പറയാം. 1500 RPM സ്പീഡിലാണ് നമ്മുടെ മോട്ടറൊക്കെ വർക്ക് ചെയ്യുക അല്ലേ, നോർമലി ഒരു 1500. അപ്പൊ നമുക്കൊരു 1500 RPM വരെയുള്ള സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ടാക്കോമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഓട്ടോ ട്രാൻസ്ഫോർമർ സ്റ്റാർട്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ത്രീ ഫേസ് സപ്ലൈ
ഓൺ ചെയ്യണം. ഓൺ ചെയ്ത സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഡിനോട്ട് ചെയ്തു. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രീൻ ബട്ടണും ഉണ്ട്, ഒരു റെഡ് ബട്ടണും ഉണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഗ്രീൻ ബട്ടൺ ഓൺ ചെയ്യണം അല്ലേ. ഓൺ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രീൻ ബട്ടൺ ആയിരിക്കും, ഓഫ് ബട്ടണായിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് ആയിരിക്കും. അപ്പൊ ഗ്രീൻ ബട്ടൺ ഓൺ ചെയ്തു. ഓൺ ചെയ്ത സമയത്ത് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്തു. ഇപ്പോ ഈ പറയുന്ന ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത് ഒരു ലോ സ്പീഡിലായിരിക്കും. അപ്പൊ നമുക്കത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള സ്പീഡ് എത്രയാണെന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ ഈ റോട്ടറി സ്വിച്ച് സെക്കൻഡിലോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് ഇതിന്റെ സ്പീഡ് മെഷർ ചെയ്തു. അത് അപ്രോക്സിമേറ്റ്ലി വന്നിട്ട് 1500 കാണിക്കുന്നുണ്ട്. രണ്ടാമത് ടാപ്പ് ചെയ്തു. സ്പീഡ് വന്നിട്ട് 1502 ആ ഒരു ലെവലിൽ കാണിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ടാപ്പ് ചെയ്താലും അതിനനുസരിച്ചിട്ടുള്ള സ്പീഡിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, 1500, 1400 സംതിങ് ആ ഒരു വേരിയേഷനിൽ നിൽക്കുന്നുണ്ടാവും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലാസ്റ്റ് സ്വിച്ചിലോട്ട്, അതായത് റോട്ടറി സ്വിച്ചിലോട്ട് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിന്നീട് വണ്ണിലോട്ട് ആക്കാൻ പാടില്ല. സ്റ്റാർട്ടറിനെ ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോ ഇനി ഇതിൽ പറയാനുള്ളത് എങ്ങനെയാണ് ഈ പറയുന്ന ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക? ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ സപ്ലൈ ടെർമിനൽ RYB എന്ന് പറയുന്ന മൂന്ന് സപ്ലൈ ടെർമിനൽ ഉണ്ടല്ലോ, അതിന്റെ R എന്നുള്ള സപ്ലൈ അല്ലെങ്കിൽ Y എന്നുള്ള സപ്ലൈ, B എന്നുള്ളൊരു സപ്ലൈ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, ആറിൽ നിന്ന് വൈയിലോട്ടോ, വൈയിൽ നിന്ന് ബിയിലോട്ടോ, അല്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് ആയിട്ട് ഏതെങ്കിലും ഒരു വൈൻഡിങ്ങിന്റെ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക. ആറും വൈയും ചേഞ്ച് ആയിലോട്ടാക്കുക, വൈയിലുള്ള ടെർമിനൽ ആറിലോട്ടാക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് സപ്ലൈ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓഫ് ചെയ്തതിന് ശേഷം നമ്മള് സപ്ലൈ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം R എന്നുള്ള സപ്ലൈ, Y എന്നുള്ളൊരു സപ്ലൈ വോൾട്ടേജ്, അതിന്റെ വയർ അല്ലെങ്കിൽ കേബിൾ, അത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും. ഇപ്പൊ വൈയിൽ നിന്നുള്ളൊരു കേബിൾ ആണ് ഞാൻ ആറിലോട്ട് കൊടുത്തിരിക്കുന്നത്. ആറിൽ നിന്നുള്ളൊരു കേബിൾ വൈയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. ആദ്യം നമ്മളെ മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സപ്ലൈ ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ്. അതെ, അപ്പോൾ ഒന്ന് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്, എന്തിനാണ്? അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് കുറച്ചുകൊണ്ട് അതിലുള്ള കറണ്ട് കുറയ്ക്കുക, മോട്ടറിന്റെ കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. സ്റ്റാർട്ടിന് പറയുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അത് വർക്കിംഗ് പറയുന്ന സമയത്ത് മോട്ടർ സ്റ്റാർട്ടായതിന് ശേഷം ഒരു 75% സ്പീഡ് എത്തിയതിന് ശേഷം മാത്രം അതിന്റെ റോട്ടറി സ്വിച്ചിലുള്ള ടെർമിനൽ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മളത് ക്രമാതീതമായിട്ട് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്പീഡ് കുറയുന്നു. സ്പീഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലുള്ള ഫുൾ ലോഡ് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നു. പിന്നീട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ടെർമിനലിന്റെ ആറും വൈയും, അതായത് രണ്ട് വൈൻഡിങ്സിന്റെ അല്ലെങ്കിൽ രണ്ട് സപ്ലൈ വോൾട്ടേജിന്റെ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് ഈ പറയുന്ന മോട്ടറിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇത്രയാണ് ഒരു സ്റ്റാർട്ടറും അതുപോലെ തന്നെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനും സ്പീഡും അതിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തിയററ്റിക്കലായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.